സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടാം ദിനത്തിൽ എത്തിനിൽക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്നത് അസൗകര്യങ്ങളും പരാതികളും മാത്രം. മേളയ്ക്കെത്തുന്ന കുട്ടികൾക്ക് വാമപ്പ് ചെയ്യാൻ ശരിയായൊരു സ്ഥലമില്ലാത്തത് കായിക താരങ്ങളെയും അധ്യാപകരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുകയാണ്. സ്കൂൾ കായികമേളയ്ക്കെത്തുന്ന താരങ്ങൾ വാമപ്പ് നടത്തേണ്ട സ്ഥലമാണിത്. ചരിഞ്ഞ പ്രതലമുള്ള ഇവിടെ കായിക താരങ്ങൾ വ്യായാമം നടത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. വാമപ്പിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് സംഘാടകർ പറയുമ്പോഴാണ് സ്ഥലം സംബന്ധിച്ച് പരാതിയും ഉയരുന്നത്. വ്യായാമം ചെയ്യാൻ കായിക താരങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നു എന്ന പരാതി ഉന്നയിച്ച കായികാധ്യാപകർക്ക് ലഭിച്ച മറുപടി ഇതായിരുന്നു. എങ്ങനെയാണ് ഒരു കുട്ടി ഒരു ഫ്രീ മൈൻഡിൽ വാമപ്പ് ചെയ്ത് കയറിനകത്ത് കയറുന്നത്? അതിനുള്ള സംവിധാനം പോലും കുട്ടികളെ കസേരയിലിരുത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ജാഥ നടക്കുന്നു. അതിനുള്ള സംവിധാനം പോലും ആർക്കും എങ്ങനെ വേണമെങ്കിലും പോവാം? ഒരു കോൾ റൂമിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടോ? ഇതുവരെ നമ്മൾ മീറ്റിന് അടുത്തെടുത്ത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കോൾ റൂമിൽ റിപ്പോർട്ടും ബൂത്തിൽ ചെന്ന് കോൾ റൂമിലേക്ക് കടത്തി വിടുമ്പോൾ ഒരു വേറൊരാൾക്കവിടെ ചെല്ലാം, ഒരു കോച്ചിന് പോലും അവിടെ ചെല്ലാനുള്ള പെർമിഷൻ ഇല്ല. ഇതാണോ നടക്കുന്നത്? ആർക്കും എങ്ങനെയും പൊക്കോ ആ രീതിയിലല്ലേ. ഒരു ബാത്റൂം കണ്ട സത്യത്തിൽ നമുക്ക് സങ്കടം വരും. ഇതിലും നന്നായിട്ട് നമ്മൾ സബ് ജില്ലാ മേള നടത്തിയിട്ടുണ്ട്. മേളയ്ക്കെത്തുന്ന കായിക താരങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലെന്നും അധ്യാപകർ പറയുന്നു. ആരുടെ അടുത്ത് പരാതി പറയണമെന്ന് അറിയില്ലെന്നും മേളയുടെ സംഘാടനത്തിൽ പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്നും അധ്യാപകർ വ്യക്തമാക്കുന്നു. അരുൺ അനന്തപുരിക്കൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.